الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത്തരം പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും നിരന്തരമായി കേൾക്കുവാനുള്ള അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി കാണിച്ചാൽ, ഈ കേൾക്കുന്ന ഉത്ബോധനങ്ങളും അറിവുകളും ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചാൽ അള്ളാഹു നമുക്ക് ഇത്തരത്തിലുള്ള അറിവുകളെ വർദ്ധിപ്പിച്ചു തരികയും ദീനീ സാഹചര്യങ്ങൾ നമുക്ക് കൂടുതൽ അനുകൂലമാക്കി തരികയും ചെയ്യും. അത് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദത്തമാണ്. സത്യത്തിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ എല്ലാം നമ്മെ ഭയപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പത്രത്തിൻ്റെ ഒരു പേജ് എന്താ അറിയോ? ചരമഗോളാണ്. പതുങ്ങനെ വായിക്കുമ്പോൾ അതിൽ നമ്മൾ കുറേ പരിചയമുള്ള ആളുകളുണ്ടായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ ഏജുള്ള ധാരാളം ആളുകൾ അതിലുണ്ടായിരിക്കും. ആ മുഖങ്ങളൊക്കെ കാണുമ്പോൾ നാളെ നമ്മുടെ ഒരു ഫോട്ടോ മക്കൾ നാളത്തെ പത്രത്തിന് അയച്ചു കൊടുക്കുമോ എന്നാണ് എൻ്റെ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെടുക. ഒരു പേടി നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ. അത് ഒരാൾ മരിച്ച ഒരു പോസ്റ്റ് വാട്സപ്പിലിടുന്നു, അപ്പോ അള്ളാഹു മൗഫുല്ലു വറഹംഹു എന്നൊരാൾ പറയുന്നു ആമീൻ 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 എന്ന് പറഞ്ഞിങ്ങനെ നിരന്തരമായി ആളുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കാണുമ്പോൾ മരണത്തെക്കുറിച്ചുള്ളൊരു ഭയം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ ഭരണകൂടത്തെക്കുറിച്ചും രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും കേൾക്കുമ്പോൾ അവിടെയുള്ള വർഗീയതയും അതേപോലെ തന്നെ മതരാഷ്ട്രവാദവും എല്ലാം എന്തായിരിക്കും നാം താമസിക്കുന്ന നാടിൻ്റെ ഭാവി എന്നൊരാശങ്ക നമ്മളിൽ സൃഷ്ടിക്കുന്നു. രാഷ്ട്രീയ രംഗങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മുടെ മനസ്സിനെ ഭയപ്പെടുത്തുന്ന ചിന്തകളാണ് പലപ്പോഴും. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഭയം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് മീഡിയകളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകളും എന്നത് മറ്റൊരു തലമാണ്. എന്തായിരുന്നാലും ഭയം നമുക്ക് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പരിസരത്തുള്ള ഒരാൾക്ക് രോഗമുണ്ട്, ക്യാൻസറുണ്ട്, കിഡ്നി ഫെയിലർ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന വാർത്തകൾ, ചിന്തിക്കുന്ന വിഷയങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മളുമായി ബന്ധപ്പെട്ടവർ നമ്മളുമായി സംസാരിക്കുമ്പോൾ പങ്കുവെക്കുന്ന ആശയങ്ങൾ എല്ലാം ആത്യന്തികമായി ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിലൊരു പേടി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം ആളുകൾക്കും എന്താണെന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു ഉൾഭയം, ഒരു ആന്തരിക ഭയം എല്ലാവരെയും പിടികൂടിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. സത്യത്തിൽ ഇത്തരമൊരു ഭയത്തിൽ നിന്ന് മോചനം നേടുന്നതാണല്ലോ നിർഭയത്വം എന്ന് പറയുന്നത്. സ്വർഗം മഹത്തരമാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. സ്വർഗമെന്ന അനശ്വരമായ മരണമില്ലാത്ത ആ ലോകത്ത് ഭയം എന്ന ഒന്നില്ല. രോഗമില്ല, രോഗങ്ങളെക്കുറിച്ച് ഭയമില്ലല്ലോ. മരണമില്ല, പിന്നെ മരണത്തെക്കുറിച്ച് ഭയമില്ലല്ലോ. പിന്നെ പട്ടിണിയില്ല, ആവശ്യമുള്ളതെല്ലാം നമുക്ക് ലഭിക്കും.
എല്ലാം നമുക്ക് ലഭിക്കുന്ന ആ സ്വർഗത്തിൽ നമ്മെ ഭയപ്പെടുത്തുന്ന ഒന്നുമില്ല എന്നുള്ളതാണ്. വല ഖൗഫുൻ അലൈഹിം വല ഹും യഹ്സനൂൻ, ദുഃഖവുമില്ല ഭയവുമില്ല. അതാണ് സ്വർഗത്തെ ഏറ്റവും ഉന്നതമാക്കുന്നത്. ഇങ്ങനെ ഒരു നിർഭയാവസ്ഥ ഇവിടെ ഉണ്ടാകുമോ? നാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ എന്തെല്ലാം നമുക്കുണ്ടോ അതെല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയവും നിലനിൽക്കും. കാറുണ്ട്, അത് കേടുവന്നു പോകുമോ? വീടുണ്ട്, അത് നഷ്ടപ്പെട്ടു പോകുമോ? ജോലിയുണ്ട്, അത് നമുക്ക് ഇല്ലാതാകുമോ? ആരോഗ്യമുണ്ട്, രോഗം വരുമോ? കിണറിൽ വെള്ളമുണ്ട്, വറ്റിപ്പോകുമോ? എന്തെല്ലാം നമുക്ക് അനുഗ്രഹങ്ങളായിട്ടുണ്ടോ അതിൻ്റെ പിന്നിലെല്ലാം ഒരു ഭയത്തിൻ്റെ ചിന്തയുമുണ്ടല്ലോ. മക്കളുണ്ട്, അവർ മരിച്ചു പോകും. മക്കളുണ്ട്, അവർ മതത്തിൽ നിന്ന് വഴിതെറ്റി പോകും. നമുക്ക് എന്തെല്ലാം ഉണ്ടോ അതിന് ചുറ്റിപ്പറ്റിയെല്ലാം നമ്മളിൽ ഭയവും നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം. നമ്മൾ എന്തു ചെയ്യും? വിശുദ്ധ ഖുർആൻ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമ. വിശ്വസിക്കുക. അപ്പൊ വിശ്വാസമുണ്ടോ? ആ വിശ്വാസത്തിൽ പാപങ്ങളോ ശിർക്കോ കലരാതിരിക്കുകയും ചെയ്താൽ അവർക്ക് നിർഭയത്വമുണ്ട്, അവർക്ക് സ്വർഗമുണ്ട്, അവർക്ക് മനസമാധാനമുണ്ട്. അപ്പോ എന്താണ് നിർഭയത്വത്തിന് ആവശ്യമായിട്ടുള്ളത്? ഈമാൻ, വിശ്വാസമാണ്. സുഹൃത്തുക്കളെ, ദൃഢമായ വിശ്വാസം ബോധ്യത ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഭയങ്ങൾക്കൊന്നും പ്രസക്തിയേയില്ല. മരിച്ചു കഴിഞ്ഞാൽ കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരുമെന്ന് നമുക്ക് ഉറപ്പാണല്ലോ, ഉറപ്പല്ലേ? ഇന്നക്കും മയ്യത്തൂൻ, നിങ്ങൾ മരിച്ചു പോകും. തുമ്മ ഇന്നക്കും ബഅദദാലികല മയ്യത്തൂൻ, പിന്നീട് നിങ്ങൾ മരണപ്പെട്ടു പോകും. അതിനുശേഷം എന്ത് ചെയ്യും? നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത് ഒരിക്കൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു വരും. അപ്പൊ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അടുത്ത ഒരു തിരിച്ചുവരവിന് വേണ്ടി മാത്രമുള്ളതാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു തിരിച്ചുവരവുണ്ടെങ്കിൽ നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? മരണത്തെ ഭയപ്പെടുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? സന്തോഷകരവും ശാശ്വതവുമായ ഒരു ഭവനത്തിലേക്ക്, നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാൻ മരണമെന്ന കവാടത്തിലൂടെ അല്ലാതെ നമുക്ക് സാധ്യമല്ലല്ലോ. അതിനാൽ നാം ചെയ്യേണ്ടത്, ഒരു വിശ്വാസി എന്ന നിലക്ക് പരലോകത്തെക്കുറിച്ച് നമുക്ക് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അവിടെ നാം വിജയിക്കും എന്ന് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ കർമ്മങ്ങളെക്കൊണ്ടും പ്രവർത്തനങ്ങളെക്കൊണ്ടും നമുക്കാവണം. എങ്കിൽ ഒന്നും പേടിക്കാല്ല. എന്റെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ, അത് രോഗമാകാം, കിടപ്പിലാകാം, എന്തുമാവാം, പക്ഷെ അതൊന്നും നാളെ സ്വർഗം കിട്ടാൻ എനിക്ക് തടസ്സമല്ലല്ലോ. എല്ലാം എനിക്ക് അനുകൂലമല്ലേ? ഞാനൊരു കിടപ്പിലായ രോഗിയാണെങ്കിൽ ഒരു ജോലി എനിക്ക് ഇവിടെ സാധ്യമല്ല, അല്ലെ? ഒരു ജോലിക്ക് എനിക്ക് പോകാൻ പറ്റും? എന്ത് ജോലിയാണ് എടുക്കുക? വാട്ടർ ബെഡിൽ കിടക്കുന്ന ഒരാൾ എന്ത് ജോലി എടുക്കുക? പക്ഷെ ആ വാട്ടർ ബെഡിൽ കിടന്നുകൊണ്ട് അയാൾക്ക് സ്വർഗം നേടാൻ പറ്റും? രാത്രി മുഴുവനും നമസ്കരിക്കുന്ന ഒരു ത്യാഗപരിശ്രമശാലിയായ, അത്യധ്വാനിയായ ഒരാളെക്കാളും പ്രതിഫലം വേദനകളും വിഷമങ്ങളും സഹിച്ചുകൊണ്ട് കിടക്കുന്ന ആ രോഗിക്ക് അള്ളാഹു നൽകിയേക്കും. അപ്പോൾ ആ കിടപ്പിലും സ്വർഗം നേടാനുള്ള പ്രവർത്തനങ്ങൾക്ക് എനിക്ക് തടസ്സമില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഭയം നീങ്ങിപ്പോകുമെന്ന കാര്യത്തിൽ എന്താണ് സംശയം? നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെയാണ് ഭയപ്പെടുന്നത്? ആ ഭയപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം നമുക്ക് സുരക്ഷ തരാൻ, രക്ഷാകവചമാകാൻ അള്ളാഹുവിന് കഴിയുമല്ലോ. അള്ളാഹുവിന് കഴിയാത്ത എന്തുമുണ്ടോ? ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്, അഭയസ്ഥാനമില്ല, രക്ഷാസങ്കേതമില്ല, നിന്നിൽ നിന്നല്ലാതെ, നിന്നിലേക്കല്ലാതെ. അള്ളാഹു, നീ ഞങ്ങളുടെ രക്ഷാസങ്കേതമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിനോട് പറഞ്ഞാൽ തീരാത്തൊരു പ്രശ്നമില്ലല്ലോ. എനിക്കെന്റെ റബ്ബ് എന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തരും എന്നുള്ള
ഉറച്ച വിശ്വാസം. അതാണ് വാർദ്ധക്യമേറിയിട്ടും മക്കളില്ലാതിരുന്ന സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക്. അതാണ് വലം അക്കും ബിദുആഇക റബ്ബി ശഖിയ, റബ്ബേ നിന്നോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനല്ല. പറഞ്ഞാൽ നിന്നോട് പ്രാർത്ഥിച്ചാൽ എന്റെ കാര്യങ്ങൾക്കൊരു പരിഹാരമുണ്ടാകും. ഇന്നേ വരെ ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയും എനിക്ക് പാഴായി പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്. സുഹൃത്തുക്കളെ, പ്രാർത്ഥന അത് അള്ളാഹുവോട് ചോദിക്കാൻ അള്ളാഹുവിൽ വിശ്വാസമുള്ള അചഞ്ചലമായ വിശ്വാസമുള്ള ഒരാൾക്ക് എന്താണ് ഇവിടെ ഭയപ്പെടാനുള്ളത്? ഇനി പ്രതികൂലതകളാണോ നമുക്ക് പ്രശ്നം? പ്രതികൂലതകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലതകളാണ് സുഹൃത്തുക്കളെ അനുകൂലതകളിലേക്കുള്ള കവാടം. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഖിളറും മൂസാ നബി അലൈഹിസ്സലാമും തമ്മിലുള്ള ഒന്നിച്ചുള്ള യാത്ര. മൂസാ നബിക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ യാത്ര പോകുന്നത്. അതിലെ മൂന്ന് സംഭവങ്ങളും പ്രതികൂലമാണ്, അല്ലെ? മൂന്ന് സംഭവങ്ങൾ. ഒന്ന്, സഞ്ചരിച്ച കപ്പലിൻ്റെ ഒരു പലകെടുക്കുക, അത് പ്രതികൂലമല്ലേ? കപ്പൽ നശിപ്പിച്ചു എന്നുള്ളത്. അവിടെ ചോദിച്ചാൽ എന്തിനാണ് ഈ കപ്പൽ നശിപ്പിച്ചത്? ഒരു കുട്ടിയെ കൊന്നു, മാതാപിതാക്കളെ സംബന്ധിച്ചതിനും പ്രതികൂലമല്ലേ? ഒരു കുട്ടി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രതികൂലമല്ലേ? ഒരു ഉപകാരവും ചെയ്യാത്ത ആളുകളിൽ ഒരു കൂലിയും വാങ്ങാതെ ഒരു വേദനവും പറ്റാതെ വെറുതെ അവരുടെ മതിൽ നേരാക്കി കൊടുത്തു. ഇതെന്ത് ഗുണമാണുള്ളത്? മൂന്ന് പ്രതികൂലമാണ്. ഈ മൂന്ന് പ്രതികൂലമായ കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് വിശദീകരിക്കുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? ആ പ്രതികൂലത അനുകൂലമായ അനുഗ്രഹത്തിലേക്കുള്ള ഒരു കവാടമായിരുന്നു. കപ്പലെന്തേ? ആ പലകയുണ്ടായിരുന്നെങ്കിൽ ആ കപ്പൽ രാജാവ് കൊള്ളയടിക്കും. കേട് വന്നതുകൊണ്ട് രാജാവ് ഒഴിവാക്കും. ആ കുട്ടി ജീവിച്ചിരുന്നാൽ മാതാപിതാക്കളെ ദൈവനിഷേധത്തിന് വേണ്ടി പ്രേരിപ്പിക്കും. കുട്ടി മരിച്ചു, അവർക്ക് പരലോകം രക്ഷപ്പെടുവാനുള്ള ഒരു കാരണമായി. വലിയൊരു അനുകൂലതയുണ്ട് ആ മതിലിന് പിന്നിൽ. ഒരു നല്ലവനായ പിതാവ് അനാഥരായ തന്നെ മക്കൾക്ക് വേണ്ടി വെച്ച സമ്പത്താണ് ആ മതിലിനുള്ളിലുള്ളത്. മതിൽ പൊളിഞ്ഞാൽ ആ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും. സുഹൃത്തുക്കൾ, നമ്മളെന്തിനു ഭയപ്പെടണം? രോഗങ്ങൾ ഒരുപക്ഷെ നാളെ പരലോകത്ത് സ്വർഗത്തിന് ഉന്നതമായ പദവിയിലേക്ക് എത്തുവാനുള്ള കാര്യങ്ങളാണെങ്കിലും വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് തരാനുള്ള ആദ്യപടിയാണ് നമുക്ക് വരുന്ന പ്രതികൂലതകളെങ്കിലും ക്ഷമയോടെ പ്രാർത്ഥനയോടെ നമ്മൾ ജീവിക്കുക. എന്തെല്ലാം പ്രതിസന്ധികൾ ഇന്ന് അനുഭവിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ അതെല്ലാം എനിക്ക് ചില അനുകൂലതകളും അനുഗ്രഹങ്ങളും വരാനുള്ള ആദ്യപടിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. തീർച്ചയായും നമുക്ക് നിർഭയത്വത്തോടെ ജീവിക്കാൻ കഴിയും. എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരം കൂടെ പറയാം. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം, കടമുണ്ടോ അതിൻ്റെ പരിഹാരം, ജോലിയില്ലേ അതിൻ്റെ പരിഹാരം, രോഗമുണ്ടോ അതിൻ്റെ പരിഹാരം, എന്താ പരിഹാരം? എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിൽ നമുക്ക് അതീവ താല്പര്യമുണ്ടാകണം. അതീവ താല്പര്യമുണ്ട്. ഒരു വീടുണ്ടാകണമെന്ന അടങ്ങാത്ത ഒരാഗ്രഹവും താല്പര്യവും നമുക്ക് വേണം. താല്പര്യമുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് പ്രവർത്തിക്കാനാവൂ. താല്പര്യമില്ലാത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ ചെറിയ തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ പുറകോട്ടടിക്കും. അതാണ് കാര്യം. മരിക്കാൻ വേണ്ടി കിടക്കുന്ന പിതാവിൻ്റെ പ്രാണരക്ഷയ്ക്ക് ഉള്ള ഒരു മരുന്ന്, ഒരൊറ്റ മൂലി ആ കയറിപ്പറ്റാനാവാത്ത മലക്ക് മുകളിലുണ്ട്. ആ മല കയറുമ്പോൾ എൻ്റെ പിതാവിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള മരുന്ന് തേടിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ആ മരുന്ന് എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ മലയിൽ തടസ്സമായി നിൽക്കുന്ന പാറകളും ദേഹത്ത് കൊളത്തി വലിക്കുന്ന മുള്ളുകളും അലറി വിളിക്കുന്ന വന്യജീവികളും എല്ലാം അയാളുടെ മനസ്സിൽ ഒന്നുമാവില്ല. അയാളുടെ ലക്ഷ്യം അതിലേക്ക് എത്താൻ എന്തും അയാൾ ചെയ്യും. ഈ താല്പര്യം നമ്മളിൽ ഉണ്ടാവണം. എനിക്ക് സ്വർഗം കിട്ടണം, എനിക്കൊരു ജോലി കിട്ടണം, എനിക്കെൻ്റെ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടണം, അടങ്ങാത്ത ആഗ്രഹം. രണ്ടാമത്തേത്, നമ്മുടെ ഭാഗത്തുനിന്നും അതിനുവേണ്ടി ചെയ്യേണ്ടത് നാം ചെയ്തിരിക്കണം. മടിയനായി, അലസനായി, നിരാശയോടുകൂടെ, പ്രതീക്ഷയറ്റവനായി നിൽക്കുന്നത് ഒന്നിനും പരിഹാരമല്ല. 3 കോടി കടമുണ്ടെങ്കിലും 300 രൂപ ഒരു ദിവസം കിട്ടുമെങ്കിൽ ആ ജോലി നമ്മൾ ചെയ്തിരിക്കണം. 3 കോടി ആവശ്യമുള്ള എനിക്ക് 300 രൂപ കിട്ടുന്ന ഈ ജോലി കൊണ്ട് എന്ത് കാര്യം?
എന്ന് പറയരുത്. ആ 300 നമുക്ക് അനുഗ്രഹമായി മാറും. ഒരുപക്ഷേ ആ ജോലിക്ക് നമ്മൾ പോകുമ്പോൾ അത് മറ്റൊരു അനുഗ്രഹത്തിന് നിമിത്തമായി ഭവിക്കും. നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമങ്ങൾ, ചികിത്സയാണെങ്കിൽ ചികിത്സ, അതേപോലെ അധ്വാനമാണെങ്കിൽ അധ്വാനം, നമ്മുടെ ഭാഗം ക്ലിയർ ആക്കണം. നമ്മൾ ഒന്ന് ആഗ്രഹം, രണ്ടാമത് നമ്മുടെ ഭാഗം നമ്മൾ വളരെ ക്ലിയർ ആക്കണം, മൂന്നാമത്തതും അത് പൂർത്തിയാക്കി തരണമെന്ന് ഉറപ്പോടെ വാശിയോടെ നമ്മൾ അള്ളാഹുവോട് പറയണം. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഒരു പ്രശ്നത്തിന് മുന്നിലും നമ്മൾ പതറില്ല, ഒരു ഭയവും നമ്മളെ പിടികൂടില്ല, ഒരു പ്രശ്നവും നമ്മളെ തളർത്തില്ല. അതുകൊണ്ട് പാപരഹിതമായി ജീവിക്കുക. വിശ്വാസം ദൃഢമാക്കാൻ ഇസ്ലാമികമായ അറിവുകൾ അറിയാനുള്ള വഴികളെ നമ്മൾ കണ്ടെത്തുക. ഒരിക്കലും അഭൗതികമായ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ അള്ളാഹുവിന് മാത്രമേ പറ്റൂ. ഒരു മഹാനും, ഒരു മഹാത്മാവിനും, പുണ്യാത്മാവിനും, അവരുടെ മഹത്വങ്ങളും എല്ലാം അവർക്കുണ്ടെങ്കിലും അള്ളാഹു നമുക്ക് ചെയ്തു തരുന്നൊരു കാര്യം അവർക്ക് ചെയ്തു തരാനാവില്ല. അവൻ്റെ അനുവാദമില്ലാതെ ഒരു വിപത്തും അവർ നമുക്ക് വരുത്തില്ല. അവൻ്റെ അനുവാദമില്ലാതെ ഒരു ഗുണവും അവർക്ക് നമുക്ക് വേണ്ടി ചെയ്തു തരാനാവില്ല. അതുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാം, അള്ളാഹുവിൽ പ്രതീക്ഷിക്കാം, അവനോട് പ്രാർത്ഥിക്കാം, പാപരഹിതമായി ജീവിക്കുക. തീർച്ചയായും മനസ്സമാധാനവും നിർഭയത്വമുള്ളൊരു ജീവിതം നമുക്ക് ലഭിക്കും. അത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിനെ കൂടുതൽ നമ്മൾ പ്രയോജനപ്പെടുത്തുകയും നന്ദി ചെയ്യുകയും ചെയ്യുമ്പോൾ ആ അനുഗ്രഹത്തെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു നിർഭയത്വമുള്ളൊരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അള്ളാഹു നമുക്ക് ദൂരീകരിച്ച് തരുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു സല്ലല്ലാഹു